നന്ദി നന്ദി ഈ സ്നേഹപ്രകടനത്തിനും ഈ സ്വാഗതത്തിനും ഹൃദയത്തിൻ്റെ അകത്തു നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇത്രയും നാൾ വരാതിരുന്നത് കഷ്ടമായിപ്പോയി എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള ആളുകളുടെ പെരുമാറ്റവും സ്നേഹവും ഞങ്ങളെ വികാരഭരിതരാക്കുന്നു. നിങ്ങളെയൊക്കെ കാണാൻ ഒരു വേദി ഒരുക്കി തന്ന ഈസ്റ്റ് കോസ്റ്റ് ഇന്ത്യക്കാരൻ്റെ മിസ്റ്റർ വിജയൻ, മിസ്റ്റർ മേനോൻ, ഇതിൻ്റെ സംഘാടകർ, നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഭംഗിയായി എല്ലാം നടക്കട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം വെച്ച് കാണാം. നമസ്കാരം. സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ, കാണാൻ പോകുന്ന പൂരത്തെപ്പറ്റി പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പരിപാടികളെപ്പറ്റി എനിക്ക് അധികമൊന്നും പറയാനില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. മലയാള സിനിമയിലെ കുറച്ചുകൂടി അതിശോക്തിയില്ലാതെ കടത്തിപ്പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാരും കലാകാരികളുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അരങ്ങേറുന്നത്. ഞങ്ങളിവിടെ വരാൻ കാരണക്കാരൻ ഈസ്റ്റ് കോസ്റ്റ് ഇന്ത്യക്കാരൻ്റെ ശ്രീ വിജയനാണ്. വിദേശത്തുള്ള മലയാളികൾക്ക്, സിനിമാ പ്രേമികൾക്ക് നല്ല നല്ല പരിപാടികൾ കാഴ്ചവെക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സ്വയം അദ്ദേഹം ഒരു കലാകാരനാണ്, കലാസ്നേഹിയാണ്. ഇന്നിപ്പോൾ മോഹൻലാലിന് സ്വാഗതം അരുളിക്കൊണ്ടുള്ള ആ പാട്ട് രചിച്ചത് തന്നെ അദ്ദേഹമാണ്. ഒരുപാട് പേരുടെ കൂട്ടായ പരിശ്രമമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അരങ്ങേറപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടായിരിക്കട്ടെ. നല്ല സഹകരണം, ഞങ്ങളും നിങ്ങളും എന്നുള്ള അകൽച്ച മറന്ന് നമ്മൾ ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് ഈ കൂടിക്കാഴ്ച കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കുറച്ച് കാലത്തേക്കെങ്കിലും ഈ പരിപാടികൾ നിങ്ങളുടെ മനസ്സിൽ സമ്പന്നമായ ഓർമ്മകളായി അവശേഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഗൾഫ് നാടുകളിൽ വരുന്നത്. അപ്പം ചിലർക്കൊക്കെ ഒരു സംശയം തോന്നുന്നു, ഇയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണേ, ഇയാൾക്ക് ഇയാളുടെ വീട്ടിലിരുന്നാൽ പോരെയെന്ന്. പോരാ. മോഹൻലാലിൻ്റെ കമലതളം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കകത്ത് അയാൾ ഡാൻസ് ചെയ്യുന്നു, അതുപോലെ പല സിനിമകളിലും അയാൾ ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാനും ഒന്ന് നൃത്തം അഭ്യസിച്ചാലോ എന്ന്. എൻ്റെ നട്ടെല്ലുളുക്കി. അപ്പം ഞാനൊരു നേർച്ച നേർന്നു, അത് വേറെ ഒന്നുമല്ല, ഈ ഭൂമിയിൽ ഇവിടെ വന്നു ഒന്ന് തൊഴുതു പോവാന്ന്. അങ്ങനെ ഒരു നേർച്ചയ്ക്കും കൂടി വേണ്ടിയായിട്ട് ഞാനിവിടെ വന്നത്. പിന്നെ ഈ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട് വിട്ട് വരുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോരും. ഇവർക്ക് മലയാളമല്ലാതെ വേറൊരക്ഷരം ഇവർക്ക് പറയാനറിയില്ല. മമ്മൂട്ടി വന്നപ്പോഴും എന്നെ കൊണ്ടുവന്നു, കാരണം കൊള്ളാവുന്നൊരു വിദ്യാഭ്യാസമുള്ള ഒരാളെ കൊണ്ടു നടക്കല്ലേ നല്ലത്. അപ്പം അതുപോലെ മോഹൻലാലും അയാൾക്ക് നാഷണൽ അവാർഡ് കിട്ടി. നെടുമുടി വേണുവിന് ഏറ്റവും നല്ല സഹനടൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ആ അവാർഡ് കിട്ടി. ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ കൊള്ളാവുന്ന ഒരുത്തനെ കൂടെ കൊണ്ടുപോകണം. അപ്പം പിന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? മറ്റൊരു കാര്യം, ഇവർക്ക് ഇന്ത്യ വിട്ടാൽ ഒരു ഭാഷയും ദൈവം സഹായിച്ചറിയില്ല. ഫ്ലൈറ്റിൽ തന്നെ എയർ ഹോസ്റ്റസ് ചായ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പാസ്പോർട്ട് എടുത്ത് കൈ കൊടുത്തു അവരുടെ. നമ്മുടെ നാടിൻ്റെ പേര് കളയാൻ ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഞാൻ ഇവരുടെ കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മോഹൻലാൽ, അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. സത്യത്തിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു.
എന്തോ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഊഹം. ഇത് തന്നെയാണ് വേണുവിൻ്റെ കാര്യത്തിലും. പിന്നെ ഈ കമലദളം, അതിൽ അദ്ദേഹം ഡാൻസ് ചെയ്തു. എനിക്ക് ഡാൻസ് ചെയ്യാൻ എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? അപ്പം ഞാനതൊന്നും സാധാരണ ചെയ്യാറില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരതം എന്ന് പറഞ്ഞ പടത്തിനാണ് കിട്ടിയത്. ഭരതത്തിൽ ഇയാൾ എന്താ കാണിച്ചതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? ഭരതത്തിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചു, കമലദളത്തിൽ അതിനേക്കാളും നന്നായിട്ട് അഭിനയിച്ചു. അയാൾ മലയാള സിനിമയിലെന്നല്ല, ഇന്ത്യൻ സിനിമയിൽ ഒരു ചുക്കുമല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇയാളുടെ ശരിക്കുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ നിങ്ങളോട് പറയാം. രണ്ടാമതൊരാൾ നെടുമുടി വേണു, ഇയാൾക്ക് സൗന്ദര്യം എന്ന് പറയാൻ കാര്യമായിട്ടില്ല, പൊക്കം കുറവ്. അഭിനയിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഈ തന്തവേഷങ്ങളാണ്. മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടത്തിലാണ് കണ്ട് ഇയാളെ എന്തോ ചെയ്തു എന്നും പറഞ്ഞിട്ട് അന്ന് വലിയ ബഹളമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ എന്തഭിനയാണ് ഇവിടെ കാണിക്കുന്നതെന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇത്രയും നന്നായി അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിലുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമാണ്. പറഞ്ഞതൊക്കെ അകത്തുനിന്ന് കേട്ടു. നല്ല നാല് വാചകം വിടുമെന്ന് പറയാം എന്നുള്ള ഉറപ്പിലാണ് താങ്കളെ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അല്ലേ? അതും താങ്കൾ ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചിട്ടാണ്. നല്ല വാക്ക് പറഞ്ഞുകൂടെ നിങ്ങളെ കൂടെ പ്രവർത്തിക്കുന്നതിനെ പറ്റി? ഇദ്ദേഹം വളരെ നല്ലതാണ്, ഇതിലും മുമ്പ് പോയ ആളും വളരെ നല്ലതാണ്, ഞാൻ വളരെ ചീത്തയാണ്. സത്യം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി അറിയാവുന്ന കാര്യമാണ്. എന്തായാലും നിങ്ങളെയൊക്കെ വന്ന് കാണുവാൻ സാധിച്ചു. ഇവരെ പറ്റി ഞാൻ പറഞ്ഞതൊരു നേരം പോക്കിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇവർ കാര്യമാക്കി എടുക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി രണ്ടെണ്ണം കൂടി എൻ്റെ പണി കഴിക്കും. അപ്പം അതുകൊണ്ട് വീണ്ടും അടുത്ത കൊല്ലം ഇതേ മാസത്തിൽ എൻ്റെ നേർച്ച പുതുക്കുന്നതിന് ഞാൻ വരും, കാണാം. നന്ദി, നന്ദി, നന്ദി.